നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു വാഴയില വെട്ടിയാലോ? ദാ ഒരു ചെറിയ വാഴയില വെട്ടിയിട്ടുണ്ട്. അടുത്ത ആളെ പറിക്കാൻ നമ്മൾ ദാ താഴെക്കാട്ടിലേക്ക് പോകണം. ദാ നോക്ക്, ഈ നിൽക്കുന്ന പാർട്ടീസിനെയാണ് ഇനി നമുക്ക് വേണ്ടത്. കണ്ടോ, നമുക്ക് പറിക്കാം. ഞാൻ ദേ കുറച്ചെണ്ണം പറിച്ചിട്ടുണ്ട്. ആ പരി വാന്നില്ല. ഇതാ നോക്ക്, നല്ല മൂത്തത് നോക്ക്. ഇതിൻ്റെ ഈ ഒഴുകി വരുന്ന ഈ കറകളെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? കാണിക്കാവേ. ഇതുപോലൊരു മരം കണ്ടുപിടിക്കും. ഇത് കണ്ട, ഇപ്പൊ കറ ഒഴുകുന്നില്ല. കണ്ട, ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഓരോ ഐഡിയകളാണ്. ഇനി അടുത്തത്, അങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് ദാ ഇതുപോലൊരു ഇലയിലോട്ട് വെക്കുക. കട്ടിംഗ് ബോർഡുണ്ട്, പക്ഷെ ആ ഒരു നാച്ചുറൽ രീതിയിൽ ചെയ്യാന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതല്ല അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമുക്കിതിനെ ഇളക്കിയെടുക്കാം. മാറ്റി നമുക്കിതാ ഇവന്മാരെ അങ്ങ് മാറ്റി വെക്കാം. ഇതിൻ്റെ ഈ തൊലിയില്ലേ, ഇതിൻ്റെ ഈ തൊലി വെള്ളം തിളപ്പിക്കാനൊക്കെ നല്ല ജാതിപത്രി എന്ന് പറയും. ഇനി നമുക്ക് ഇവന്മാരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി ഇലയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദാ മുളക് പൊടി, ഉപ്പ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും വേറൊരാളെ കൂടെ ആഡ് ചെയ്യാണ്. വെളിച്ചെണ്ണ. ഇനി സ്പൂണൊന്നും വെച്ചിട്ടല്ല ഞാൻ ഇളക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയ കുക്കറി ഷോ ആൻറ്റിമാരുടെ ഷോ ഒന്നുമില്ല, നമ്മുടെ നാടൻ രീതിയിൽ ഇതാ കൈ വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇതാ കാണിക്കാം, ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കഴിക്കാൻ പോവാണ് കുറേ നാളുകൾക്ക് ശേഷം. വീട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇതൊക്കെ ചെയ്തത്, അപ്പം ഞാനത് കഴിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ മാങ്ങയില്ലേ, മാങ്ങയിലും കൈതശക്കയിലും ഒക്കെ മുളകും ഉപ്പും കിട്ടുന്ന വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഈ ജാതിക്കയ്ക്ക് ഒരു വേറൊരു സ്പൈസി ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കറിയാവോ? ഐ മീൻ ഒരു ഒരു പ്രത്യേക ഒരു സുഗന്ധവും വേറൊരു ടേസ്റ്റ് ഉണ്ട് ആ ജാതിക്കയുടെ. ഈ ടേസ്റ്റിനകത്തോട്ട് ഈ മുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോൾ വേറെ ലെവല് സംഭവമാണ്. പുതിയ പിള്ളേർക്കൊക്കെ ഇത് അറിയാമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ ജനറേഷൻ്റെ പിള്ളേരൊക്കെ ഇതുപോലെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ കാലഘട്ടം ഇതുപോലെ ആയിരുന്നു. അച്ഛൻ്റെ വീട് ഏറ്റുമാൻ്റെ മുമ്പ് അവിടെ ഇങ്ങനെ പാടമാണ്. അവിടെ പാടത്തും തെങ്ങും തോപ്പിലും അതുപോലെ തന്നെ എന്താ പറയുക പുളിഞ്ചോട്ടിലും എല്ലാം ഇങ്ങനെ ഞങ്ങൾ തുള്ളിച്ചാടി നടക്കാൻ പോകുമ്പോൾ അന്നൊക്കെ ചേച്ചിമാരും ചേട്ടായിമാരൊക്കെ കുഞ്ഞാണ് ഞാൻ. എന്നെ കൊണ്ട് പോകുമ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും, മാങ്ങ ഇതുപോലെ ജാതിക്ക മുളകൊക്കെ ഇട്ട്. എൻ്റെ അപ്പച്ചിമാരും കാണും, അതൊക്കെ ഒരു പ്രത്യേക അനുഭവം. ഒക്കെ ഓർക്കുമ്പോൾ ഇപ്പം ഭയങ്കര ഫീൽ, തിരിച്ചു കിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഉണ്ടല്ലോ ഈ വാഴയിലല്ലേ ഇതുപോലെ എണ്ണയും മുളകൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ തൂത്ത് വടിച്ചെടുത്തതാ കഴിക്കണം. നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഓ അനിയത്തിപ്പിച്ചാൽ ജോലി കഴിഞ്ഞു വരുമോ? നമുക്ക് ഇച്ചിരി അവ കൊടുത്താലോ. കുട്ടാ കുട്ട വാ, ഒരു സാധനം തരാം അവനോട് കൊടുക്കാം. പക്ഷെ അവനുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളിങ്ങനെ അങ്ങനത്തെ പരിപാടികളൊന്നും അവന് ഇൻട്രസ്റ്റ് ഇല്ല. അവനോട് ചോദിക്കുന്ന നിനക്ക് കീർക്കാനോടി എന്ന് ചോദിക്കുന്നത്, ഒരു യൂട്യൂബ് ചാനൽ നടക്കുന്ന ഒരു യൂട്യൂബറായി ചേച്ചോടി ചോദിക്കുന്നത് നിനക്ക് വട്ടാറോടി. ഒരു പച്ച ഓലയാണ് ഇത്, ഞങ്ങളുടെ പഴയ ഐഡിയ അല്ല, ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ കേട്ടോ. അതേ ഈ ഓല നമുക്കൊന്ന് ഈ ഓലയിലേ പുഴുവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്, അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ചീകിയിട്ടേ ഞാനൊന്ന്
കഴുകി എടുത്തിട്ട് വരാം. ഓ അപ്പോൾ ദേ ഓല ഞാൻ എന്താ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് കൂർപ്പിച്ച് കൊടുക്കാം. നമുക്ക് തന്തൂരി അല്ലേ ചെയ്യാൻ പോകുന്നേ, ഒന്നും വിചാരിക്കില്ല, എനിക്ക് വേറൊരു ഭാഷ അറിയത്തില്ല. തന്തൂരി പോലെ നമുക്ക് ഇതിന് കോർത്ത് കൊടുക്കാം കണ്ട. ഒന്ന് രണ്ട് മൂന്ന്. ഈ ചേച്ചി എന്ത് വയ്ക്കാണ്, ഈ ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഈ ചേച്ചി ചൈനക്കാരെ പോലെയോ ഇല്ലേ, ഈ ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതാ അല്ലേ, നിങ്ങൾക്കൊരു അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയേക്കല്ലോ. എനിക്ക് ആരുമില്ല, എനിക്ക് ഞങ്ങളും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും കേൾക്കാനൊക്കെ വേറെ ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ അനിയനും അനിയത്തിക്ക് എന്നെ കൊണ്ട് വെറുതെ മുട്ടി. എന്നെപ്പോലെ ഒരുപാട് ചോക്കറ്റ് വരുന്നൊരു അനിയത്തി അനിയനും അവർ സിമ്പിൾ, എപ്പോഴും അധികം ഒത്തിരി സംസാരിക്കാത്ത പ്രകൃതമാണ് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ എന്നെപ്പോലെ തന്നെ വട്ടക്കിറുക്കിയാണ്. എൻ്റെ അച്ഛനും നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു, പക്ഷേ എൻ്റെ അനിയനും അനിയത്തി എന്നതാ ഇങ്ങനെയെന്ന് എനിക്കറിയാൻ മേല. കണ്ടോ അങ്ങനെ കോർത്തെടുത്തു, അങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ട് തിന്നാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെയുണ്ട്, ഈ ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ ടൗണിൽ കിടന്നിങ്ങനെ നരകിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് വേറൊരു ലെവലാണ്. അപ്പോൾ ഞാൻ ഓർക്കും നമ്മൾ ഈ തൊട്ടപ്പുറത്ത് ആ കർണാടകയിലെ ബാംഗ്ലൂർ കിടക്കുന്ന നമുക്ക് ഇതായിരിക്കും വിഷമമെങ്കിൽ ഗൾഫിലും അമേരിക്കൻ രാജ്യത്തൊക്കെ കിടക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ വരാൻ ഇതുപോലത്തെ കാര്യങ്ങളും നാടും വീടും എല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ എന്താഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാനും ഓർക്കുകയാണ്, നമുക്ക് അത്യാവശ്യം വലിയ സാമ്പത്തികവും ജീവിക്കാൻ ചുറ്റുപാടും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനല്ലേ വെറുതെ മറ്റു രാജ്യത്തൊക്കെ പോകുന്നത്, ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ എന്ന് ഞാനും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ. ഇവിടെ കുറച്ച് പറമ്പ് സ്ഥലമൊക്കെ നമുക്കുണ്ട്, അപ്പോൾ ഇവിടോട്ട് കുറച്ച് കോഴിക്കുഞ്ഞിനെയൊക്കെ വളർത്തി ആടിനെയും പശുവിനെയൊക്കെ വളർത്തി ഇതുപോലത്തെ പരിപാടികളൊക്കെ ആയിട്ട് വന്നാലും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ പൊക്കോട്ടെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.